हेलो एवरीवन वेलकम बैक टू माय यूट्यूब फैमिली तंबनेल मनसूँ पिंपल्स वेट वीडियो आब अवेट ऑइंटमेंट या वाई चुट कुाल अब या यूस अल निणीट या वाई चुद अब अच्छे परचय पड़ने मेटर क्यों पर पिंपल्स विधति नम्बे ऑयली स्किन पिंपल्स वेरे नम चल ऑयल फुड कहचाल पिंपल्स अडोलसेंट पीरियड पीरियड्स अगर पल विधत पिंपल्स अब और विभाग कट्टे मैं बाकी ई ऑइंटमेंट ए सूट वर्कूँ क्यों उ अदायद ऑयली स्किन आलोर वेट स्किन केयरुम क्यों कुछ वेरे डिफरेंट रीतील अब इतवर यूसावे पर कम ऑयल स्किन ए फ्रेंडि वेट या वर्क पक्षे नोर्मल स्किन नोर्मल पिंपल्स वर्काव कम या वर्ष यूस संभव अब ऑयली स्किन ई वीडियो का वे वीडियो वे ट्रीटमेंट क्यों स्किन केयर वेरे टाइप अब अलतावर ई वीडियो तीर्च यूसफुल अब न साधारण पिंपल्स साधारण पिंपल्स नमुक फर्स्ट पिंपल्स वह नमें अडोलसेंट पीरियड नमें कौमर ठे फस्ट पिंपल्स वन तुंग अब आ समत चल पिंपल्स वरुद बुद्धिमुटा चलर् कुला विटेवर अब ए फस्ट पिंपल्स उड़ी समयत वैलिए इश्यू आज पशे अगर वैलिए कुछ पशे चल समत ना चलें फंगशनो पेड़ी चल प्रत्येक स्थल मूक अच्त वैलिए पिंपल्स वरुद वलिए मुखकूर अब अद भयं इरीटेट अब आ समत या यूस वर्कावा अलग पिंपल्स इवे वो इवे वो या मैं अल अब वनोटे पोकोटे अगले धारण पशे शरी नमर नमें नाचुल वरुद साधारण साधा गति पिंपल्स अल ना श्रद्धकुव ना केरलसोक पिंपल्स स्किन केयर नाइट न मुखत् अड़क पटीटे नमुक तोह समत ना अवे अलग नुत वो रुरे फेस वाशो अलग नि पउडर चल चयरपुड़ी अगर अद नाइट स्किन फेस क्लीन आकण अब निर्बंध अलगे वारी तेज क्यों शरी फेस क्लीन आपड़ी चेक नाम अवड़े कई नीड़े अब अंदर पड़ियो अलग चल तल तोड़ तल अल कई पटो ना चलें आलोचि अब अवड़े पटो पिंपल्स वरुद अगर पिंपल्स वेरा साध्यकूं पीरियड्स ऑटोमाटिकाइट रो वरुद चल अब ए स्किन एपड़ी फेस क्लीन आना चेक अदाते क्यों चल फुड ऑयल फुड जंक फुड अगले टाइप वरत अप फुड चलर् नाव चल क्रेविंग कहचुपा पक्षे समय ना पिंपल्स वरुद समयत चलप ए प्रोग्राम निकल समय पेट वो नमुक स्वाभाविक लेडीस ना नोकी कल तोटी इतने चलिंगे पोटिका नोकू अगर आदि कुरे कलापरपड़े नोकू पलरू पलर्कूर हाबिट नाम तोट तलोड़ी अदिने पोटिका अदाक चल मचिंग अरच निकवर अब पेट पक्षे अब कूड़ल वश आ समत और पाड़े ब्लैक कलर मार्क निकान साध्य कूड़ल अब पिंपल्स पोटिक संभव निर्देश तलोड़ा पिपा
അത് നിർത്തുക. അത് തൊട്ട് തലോടി കഴിഞ്ഞാൽ അതിങ്ങനെ കൂടുതൽ വലുതാവുള്ളൂ. പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാല് അത് ഉണങ്ങി ചിലപ്പോൾ പോകും, പക്ഷെ വീണ്ടും വീണ്ടും അതിങ്ങ് വരും, അവിടെ മാർക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പിമ്പിൾസ് ഒരിക്കലും തൊട്ട് തഴുകി അതിന് പൊട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക. പിന്നുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യം നമുക്ക് വരും. ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഫസ്റ്റ് പിമ്പിൾ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഫസ്റ്റ് പിമ്പിളൊക്കെ വരുന്നത്. അന്നൊന്നും ഞാൻ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 8, 9, 10 ആയപ്പോഴാണ് എന്തോ ഒരു വലിയ ഇറിറ്റേഷൻ ആയിട്ട് തോന്നി തുടങ്ങിയത്. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ തോതിലുള്ള പിമ്പിൾസ് ഒന്നും ഉണ്ടാവാറില്ല, ഇടക്ക് വല്ലപ്പോഴും വന്നു പോകും. പക്ഷെ ഇതേപോലെ എന്തെങ്കിലും നമ്മള് എന്തെങ്കിലും കല്യാണ പരിപാടിക്കോ വേറെ എന്തെങ്കിലുമൊക്കെ പോകാൻ വിചാരിക്കുന്ന സമയത്തായിരിക്കും ഇവന്മാരെ കയറി വരുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അപ്പം പണ്ട് ഞാൻ പൊട്ടിക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മാർക്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടക്ക് ഒരു പ്രാവശ്യം ഈ ഇടയായിട്ട് എന്തോ ആലോചിച്ചിരുന്നു, ഇവിടെ ഞാനൊന്ന് പൊട്ടിച്ചായിരുന്നു, ആ പാട് ഇപ്പോഴും പോയിട്ടില്ല, അത് പോകാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഞാന് ഫസ്റ്റ് 8, 9 പഠിക്കുന്ന സമയത്താണ് ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്റെ ആന്റി പറഞ്ഞിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആന്റി ഉപയോഗിക്കുന്നുണ്ട്, ആന്റിന്റെ മോൾ ഉപയോഗിക്കുന്നുണ്ട്, വേറെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനും ആ സമയം തൊട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഈ ഇടയ്ക്ക് ആയിട്ട് ഇത് നിർത്തിയത്, കാരണം എനിക്ക് അങ്ങനെ വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല പിമ്പിൾസ് വന്നാല്. പക്ഷെ ചില സമയത്ത് ഇതേപോലെ മൂക്കിന്റെ അറ്റത്തൊക്കെ വരുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നും. അപ്പൊ ഞാനിത് ട്രൈ. അപ്പം ഇത് യൂസ് ചെയ്യേണ്ട ഇതിന്റെ പേരെന്താന്ന് വെച്ചാല് ചിലപ്പോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ പേര് തെറ്റാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതുപോലത്തെ ഒരു നീണ്ട പേരാണത്, ഞാൻ വായിക്കുന്നത് ചിലപ്പോ ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി എന്നെ ഇതാക്കും, അതുകൊണ്ട് ഞാൻ പറയണില്ല. താഴെ മെൻഷൻ ചെയ്യാൻ, ഡിസ്ക്രിപ്ഷനിലും പേര് കൊടുത്തേക്കാം. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 187 രൂപയാണ്. ഇത് നമുക്ക് കുറേ മാസങ്ങൾ ഉപയോഗിക്കാണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാല് ഇത് ഉപയോഗിക്കുന്ന മെത്തേഡ് ദിവസം 2 നേരം, നിങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ദിവസം 2 നേരം, രാവിലെയും വൈകുന്നേരമോ രാത്രിയോ അങ്ങനെ 2 നേരം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചുതരാം. ഇത് നമ്മൾ മുഖത്ത് ഇട്ടാലൊന്നും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇറിറ്റേഷൻ ഒന്നും തോന്നില്ല, കാരണം ഇതൊരു ജെൽ ടൈപ്പിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അതങ്ങ് നമ്മൾ പുരട്ടിക്കഴിഞ്ഞ് അങ്ങ് പൊക്കോളൂ. ഫസ്റ്റ് തേക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. വേറെ മസാജ് ചെയ്യോ ഒന്നും ചെയ്യണം, ജസ്റ്റ് ഒന്ന് പുരട്ടി വെച്ചുകൊടുത്താൽ മതി. പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 നേരം അല്ലെങ്കിൽ 1 നേരം, പതുക്കെയൊക്കെ പോയാൽ മതി, അങ്ങ് 1 നേരം അപ്പൊ ഉപയോഗിച്ചാൽ മതി. അപ്പൊ അത്രയൊക്കെയുള്ള ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് പറയാൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് നിങ്ങളുടെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പൊ കുറച്ച് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആവുമല്ലോ നിങ്ങളുടെ അനുഭവം കൂടി ഷെയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാതെ. ബൈ ബൈ.